بسم الله الرحمن الرحيم قصيدة البردة كلاس 20 وكيف تدعو إلى الدنيا ضرورة من لولاه لم تخرج الدنيا من العدم മഹാനായ ബൂസൂരി ഇമാം റഹ്മത്തുല്ലാഹി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിലായി തുടർന്ന് പറയുന്നു, വകൈഫ തദഊ ഇല ദുനിയാ, എങ്ങനെയാണ് ദുനിയാവിലേക്ക് ക്ഷണിക്കുക, ളറൂറത്ത് പ്രാരാബ്ദങ്ങൾ പ്രതിസന്ധികൾ എങ്ങനെയാണ് നിബിധങ്ങളെ ദുന്യാവിൻ്റെ ചിന്തയിലേക്ക് ആനയിക്കുക. മൻ ലൗലാഹു ലം തുഖ്റജ് ദുന്യാ മിനൽ അദമി, എത്തരത്തിൽ ഒരാളെ ക്ഷണിക്കുന്നു, ലം തുഖ്റജ് ദുന്യാ മിനൽ അദമി, ആ വ്യക്തി ഇല്ലെങ്കിൽ അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ ദുന്യാവ് ഇല്ലായ്മയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവുക ഇല്ലായിരുന്നു. അഥവാ നിബിധങ്ങളെ സൃഷ്ടിച്ചതിനാൽ മാത്രമാണ് ഈ ദുന്യാവിനെ അള്ളാഹു തആല സൃഷ്ടിച്ചത്. നിബിധങ്ങളെ സൃഷ്ടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ ദുന്യാവ് ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെയുള്ള ദുന്യാവിലേക്ക് എങ്ങനെയാണ് പ്രാരാബ്ദങ്ങൾക്ക് നബിയെ ക്ഷണിക്കാൻ കഴിയുക എന്ന് ഇമാം അവറുകൾ ചോദിക്കുന്നു. അള്ളാഹു തആല ഏറ്റവും ആദ്യം പഠിച്ചത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശത്തെയാണ്, നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. നബിയാണ് ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടമെന്ന് താങ്കളുടെ നാഥൻ മഖാം മഹ്മൂദ് സ്തുതിക്കപ്പെട്ട സ്ഥാനത്തേക്ക് എഴുന്നള്ളിക്കും എന്ന് അള്ളാഹുവിൻ്റെ പ്രസ്താവനയിലൂടെ മനസ്സിലാക്കാൻ കഴിയും. മറ്റാർക്കും നൽകാത്ത ഒരുപാട് പദവികൾ നബിതങ്ങൾക്ക് അള്ളാഹു നീക്കിവെച്ചിട്ടുണ്ട്. ആയതിനാൽ തന്നെ അള്ളാഹു നബിതങ്ങളുടെ പ്രകാശത്തെയാണ് ഏറ്റവും ആദ്യം സൃഷ്ടിച്ചതും മറ്റ് നബിമാരിൽ നിന്ന് അല്ലാഹു തആല പ്രത്യേകം എഗ്രിമെന്റ് തന്നെ വാങ്ങിയിട്ടുണ്ട്. വഇദ് അഖദ്നാ മിനൻ നബിയീന മീസാഖഹും, സൂറത്തുൽ അസാബിലെ ഏഴാമത്തെ സൂക്തം പറയുന്നത് നബിമാരിൽ നിന്ന് നാം അവരുമായുള്ള എഗ്രിമെന്റ് വാങ്ങിയ ഘട്ടം ഓർക്കുക. എന്തെല്ലാമായിരുന്നു ആ കരാറിൽ ഉണ്ടായിരുന്നത്? അവരിൽ ഓരോരുത്തർക്കും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഗ്രന്ഥമോ ഏടുകളോ വന്നുകൊണ്ടിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗതരായാൽ നിലവിലുള്ള പ്രവാചകർ നബിതങ്ങളിൽ വിശ്വസിക്കണം, സഹായിക്കണം. ഇതായിരുന്നു കരാർ. ഈ കരാറിനെ കുറിച്ച് ആലു ഇംറാൻ സൂറത്തിൽ 81-ാം സൂക്തത്തിൽ പറയുന്നു, ലതുഖ്മിനുന്ന ബിഹി വലതൻസുറുന്നഹ. ഇവിടെ നബിമാരോട് മുത്തുനബിതങ്ങളുടെ അടുത്തേക്ക് ചെന്ന് നബിതങ്ങളെ വിശ്വസിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ജനനം കൊണ്ട് തങ്ങൾക്ക് ശേഷമാണെങ്കിലും നൂറായിക്കൊണ്ടുള്ള സൃഷ്ടിപ്പിൽ തങ്ങൾക്ക് മുമ്പ് വന്ന പ്രവാചകരെ നബിമാർ മനസ്സിലാക്കുന്നുണ്ട്. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ആദം അലൈഹിസ്സലാമിന് ശേഷമുള്ള പ്രവാചകരുമടക്കം ഒരൊറ്റ പ്രവാചകരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യത്തിലുള്ള ഉടമ്പടി വാങ്ങിയിട്ടല്ലാതെ അള്ളാഹു നിയോഗിച്ചിട്ടില്ല. അള്ളാഹു തആല ഏറ്റവും കൂടുതൽ അടുത്തതും അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തതും മുത്തനബിയായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, അമാ വല്ലാഹി ഇന്നീ ലഅഖ്ഷാകും ലില്ലാഹി വഅത്തഖാകും ലഹു, അറിയുക, അള്ളാഹുവാണ് സത്യം, നിശ്ചയം ഞാൻ നിങ്ങളിൽ ഏറ്റവും ഭക്തനാണ്. ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഭയക്കുന്ന ആളും ഞാൻ തന്നെയാണ്. അള്ളാഹുവിനെ ഭയക്കുന്ന വിഷയത്തിൽ ചേതനവും അചേതനവുമായ വസ്തുക്കൾ ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്
സലാം പറഞ്ഞ കല്ലുകളുണ്ട്, അതുപോലെ തന്നെ വൃക്ഷങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. സൂറത്തുൽ ബക്കറയിൽ കാണാം, വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാ, പാറകളിൽ ചിലത് അള്ളാഹുവിനെ ഭയന്നതിനാൽ മറിഞ്ഞു വീഴുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അല്ലാത്തവരും അള്ളാഹുവിനെ ഭയക്കുന്ന കാര്യത്തിൽ പങ്കാളികളാണ്. എന്നാൽ ഈ വിഷയത്തിലെല്ലാം ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് നബി തങ്ങളാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആണ് ആദം നബി അലൈഹിസ്സലാം പറഞ്ഞത്, ഞാൻ അർശിൻ്റെ തൂണിന്മേൽ റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് വായിച്ചിരിക്കുന്നു എന്നത്. അതുപോലെയാണ് ജിബിരീൽ അലൈഹിസ്സലാം, അല്ലാഹു തആല ഒരു അബ്ദിനെ സ്നേഹിച്ചാൽ, ഒരടിമയെ സ്നേഹിച്ചാൽ അതുടൻ ജിബിരീൽ അലൈഹിസ്സലാമിനെ അറിയിക്കും. ആ വിവരം ആകാശത്താകെ ജിബിരീൽ അലൈഹിസ്സലാം അനൗൺസ് ചെയ്യും, പിന്നെ ആ വിവരം ഭൂമിയിലേക്ക് പരക്കും. അങ്ങനെ ആ വിവരം ആകാശങ്ങളിലും ഭൂമിയിലും എത്തിയാൽ മേഘക്കൂട്ടങ്ങളിലും ഭൂമിയിലെ സസ്യ ലതാദികളിലും ജീവികളിലുമൊക്കെ അവയുടെ പേരുകൾ കാണാം. അതാണ് നാം പലപ്പോഴായി കേൾക്കാറുണ്ട്, മത്സ്യത്തിൻ്റെ പുറത്തും മൻകൂണയിലും മരക്കൂട്ടത്തിലും ഇലകളിലുമൊക്കെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേര് ആലേഖനം ചെയ്യപ്പെട്ട വിവരങ്ങൾ നാം പലപ്പോഴായി കേൾക്കാറുണ്ട്. അവ ഇതുകൊണ്ടാണ്, അള്ളാഹുവും ഒരാളെ ഏറ്റെടുത്താൽ ആ വിവരം ആകാശഭൂമികളിൽ മൊത്തം വ്യാപിക്കുമ്പോൾ എല്ലാ ജീവജാലങ്ങളും അത് ഏറ്റെടുക്കുന്നു, ആ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മഹാനായ ഇബിനു അസാക്കിർ, ഇബിനു നജ്ജാർ മഹാന്മാർ രണ്ടുപേരും അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചൊരു കാര്യം മനസ്സിലാക്കുക. അബുൽ ഹസൻ അലി ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ അവർ ഉദ്ധരിക്കുന്നത്, അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ത്യൻ മണ്ണിൽ ചില ഗ്രാമങ്ങളിലൂടെ നീങ്ങുമ്പോൾ ഒരിടത്ത് കറുത്ത പനിനീർ ചെടിയുടെ വിശേഷ വിവരമറിഞ്ഞ് ചെന്നുകൊണ്ടു. വളരെ സുഗന്ധമുള്ള കറുത്ത പൂവ് വിടരുന്നത് വെളുത്ത ലിപിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എന്ന് എഴുതപ്പെട്ട നിലയിലാണ് ഈ പൂക്കൾ വിരിയുന്നത്. അദ്ദേഹം പറയുന്നു, എനിക്ക് സംശയമായി, ആരോ ഒപ്പിക്കുന്ന വേലയാകാമെന്ന് ധരിച്ച് ഞാൻ സൂക്ഷ്മ നിരീക്ഷണത്തിന് മുതിർന്നു. വിടർന്നിട്ടില്ലാത്തൊരു പൂവ് ഞാൻ പൊളിച്ചു നോക്കിയപ്പോൾ അവിടെയും അതേ രൂപത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. പിന്നെ നോക്കുമ്പോൾ അവിടെ ധാരാളം ചെടികൾ ഈ രൂപത്തിൽ എഴുതപ്പെട്ടതായുണ്ട്. എന്നാൽ ആ നാട്ടുകാരാകട്ടെ അള്ളാഹുവിനറിയാത്ത വിഗ്രഹ ആരാധകരായിരുന്നു. അതുകൊണ്ട് തന്നെ അൽ ഖസാഇസുൽ കുബറയിൽ ഈ വിവരം അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, തങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ കാരണക്കാരനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിക്കാൻ പ്രകൃതിയിലെ ഓരോ ഘടകങ്ങളും എന്തുമാത്രം തിടുക്കപ്പെടുന്നുവെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനോട് പറയുന്ന വാക്യമാണ് ഉസൂരി ഇമാം കടമെടുക്കുന്നത്, വലൗല മുഹമ്മദുൻ മാ ഖലഖ്തുക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ താങ്കളെ പടക്കുകയില്ലായിരുന്നു. അതുപോലെ തന്നെ ഈ ഹദീസ് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. ചുരുക്കത്തിൽ, നാമും ഈ ലോകവും മുഴുവൻ പ്രവാചകരും എല്ലാം സൃഷ്ടിക്കാൻ കാരണ ദൂതർ ഹബീബായ മുത്തുനബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അള്ളാഹു നമ്മയൊക്കെ ഹബീബിൻ്റെ ജിവാറിൽ ഒരുമിച്ച് കൂട്ടി നൽകുമാറാകട്ടെ. ആമീൻ.